ഓക്കെ, ബുധനാഴ്ച ആവണ്ട, അല്ലെങ്കിൽ അത്ര ലിമിറ്റ് പറയത്തില്ല കേട്ടോ. ഇത് അപ്പോ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ സങ്കീർത്തനം സാം 91 തന്നെയാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് സെഷനിൽ തന്നെ ആദ്യത്തെ 6 വാക്യം പറഞ്ഞു തീർക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ അത് സാധിച്ചില്ല. ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവസാന ആ 6 വാക്യത്തിലെ അവസാനത്തെ വേഴ്സ് 5 ആൻഡ് വേഴ്സ് 6 ആണ്. വാക്യം 5ഉം 6ഉം ആണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാൻ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഐ സബ്മിറ്റ് മൈസെൽഫ് കംപ്ലീറ്റ്ലി ഇൻ ടു യുവർ ഹാൻഡ്സ്. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഐ സറണ്ടർ മൈസെൽഫ്, ഹോളി സ്പിരിറ്റ്, വാട്ട് എവർ മേ ഫോർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ അവസരത്തിൽ ഐ അക്നോളജ് ആ ലീഡർഷിപ്പ്, തങ്കു ബ്രദർ, തോമസ് ഊട്ടി ബ്രദറും ബിനോയ് ബ്രദറേയും, ഐ അക്നോളജ് ദം ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സോ ഇന്നത്തെ വിഷയം ഞാൻ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് സീക്രട്ട് പ്ലേസ് Part 3 എന്നാണ്. നമ്മള് ധ്യാനിക്കുന്നത് വാക്യങ്ങള് 5ഉം 6ഉം ആണ്. സോ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മള് വി വർ ടോക്കിംഗ് അബൌട്ട് കർത്താവിന്റെ ആ മോസ്റ്റ് ഹോളി പ്ലേസ്, ആ സീക്രട്ട് പ്ലേസ്, ആ ഹൈഡിങ് പ്ലേസിൽ പിതാവാം ദൈവമായിട്ട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. ആ സീക്രട്ട് പ്ലേസ് എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലം, യേശുവിന്റെ രക്തം മുഖാന്തരം നമുക്ക് അങ്ങോട്ട് കടക്കുവാനുള്ള ആ ഒരു അവസരം നമുക്ക് ലഭിച്ചു. ഇപ്പോ ഇത് നമ്മുടെ ആ ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്, നമ്മൾ അവിടെയാ താമസിക്കുന്നത്, അതാണ് നമ്മുടെ വാസസ്ഥലം. ആ വാസസ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ, സംരക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഞാൻ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് പകരം ലെറ്റ്സ് ഗോ ടു ഡയറക്ട്ലി ടു ദ 2 സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് വി ആർ മെഡിറ്റേറ്റിംഗ് ടുഡേ. 5:5-6 ഞാൻ ഇംഗ്ലീഷ് ഭാഗം വായിക്കാം. പറയണത്, യു ഷാൽ നോട്ട് ബി അഫ്രൈഡ് ഓഫ് ദ ടെറർ ബൈ നൈറ്റ്, നോർ ഓഫ് ദി ആരോ ദാറ്റ് ഫ്ലൈസ് ബൈ ഡേ, നോർ ഓഫ് ദ പെസ്റ്റിലൻസ് ദാറ്റ് വാക്സ് ഇൻ ഡാർക്ക്നെസ്, നോർ ഓഫ് ദ ഡിസ്ട്രക്ഷൻ ദാറ്റ് ലേസ് വേസ്റ്റ് അറ്റ് നൂൺ ഡേ. 5ഉം 6ഉം ഞാനിവിടെ പറഞ്ഞത്. 4 കാര്യങ്ങളാണ് ഈ വചനത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട എന്ന് പറയേണ്ടത്. കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട, മെയിൻ തിങ് ഇസ് ഡു നോട്ട് ഫിയർ. ഞാൻ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷത്തിലെ ഓരോ ദിവസവും നമ്മൾക്ക് ഭയപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് കർത്താവ് വാഗ്ദത്തങ്ങളിലൂടെ പ്രോമിസസിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുക. ഡു നോട്ട് ഫിയർ. നമുക്കറിയാം ഈ ഭയം എന്ന് പറഞ്ഞത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഭയം ഒരു ആത്മാവാണെന്നാണ് വചനത്തിൽ പറയുന്നത്. ഒന്നാം വാക്യം 1:7 പറയുന്നത്, ഗോഡ് ഹാസ് നോട്ട് ഗിവൺ എസ് എ സ്പിരിറ്റ് ഓഫ് ഫിയർ. ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെയല്ല തന്നിരിക്കുന്നത്. അപ്പോ ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭയം ഒരു ആത്മാവാണ്, ആ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പൊ ഭയം എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ നമ്മളിൽ വരുമ്പോൾ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ആത്മാവാണ്, ഇത് ദൈവത്തിന് വന്നതല്ല, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് അതിനെ പുറത്തിറക്കണം. പിന്നെ നമ്മൾക്ക് ദൈവം എന്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്? ബലത്തിന്റെയും സ്നേഹത്തിന്റെയും സൗണ്ട് മൈൻഡ്, നല്ലവണ്ണം ചിന്തിക്കാനുള്ള ഒരു മനസ്സ്, ഇത് മൂന്നുമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എപ്പോ ഭയം വന്നാലും ഈ വചനം പറയുക, ഭയത്തിന്റെ ആത്മാവിനെ അല്ല എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഐ റിജക്ട് ഫിയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൽപ്പിക്കുക, അത് അവിടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അത് വിട്ടു പോയിരിക്കും. അപ്പോ ഭയം എന്നുള്ളത് ഒരു ആത്മാവാണ്. ഭയം ദൈവത്തിൽ നിന്നല്ല. ആൻഡ് ഫിയർ ഇൻവോൾവ്സ് ടോർമെന്റ്, ഭീതി, ഒത്തിരി ഭ്രമം, ഒത്തിരി പേടി നമ്മളിൽ ഉളവാക്കും. 1 യോഹൻലാലിൽ പറയുന്നത്, സ്നേഹത്തില് ഭയമില്ല. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാ പറയണേ. അപ്പൊ നമ്മൾ ആ തികഞ്ഞ സ്നേഹം, ആരാണ് സ്നേഹം? ദൈവമാണ് സ്നേഹം. ആ സ്നേഹമാകുന്ന ദൈവത്തിന്റെ കൂടെ ആ സീക്രട്ട് പ്ലേസിൽ, ആ അത്യുന്നതിന്റെ മറവില് നമ്മൾ കൂട്ടായ്മ ആചരിക്കുമ്പോ, ആ സ്നേഹമാകുന്ന ദൈവത്തിന്റെ കൂടെ ഇരിക്കുമ്പോ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. അപ്പോ ഈ വാക്യങ്ങള് 5ഉം 6ഉം 4 മേഖലകളിലാ നമ്മൾ ഭയപ്പെടരുതെന്ന് പറയണത്. ഒരു മനുഷ്യൻ ഈ 4 മേഖലകളിലാണ് മനുഷ്യന് ഭയം മൂലം അറ്റാക്ക് വരുന്നത്.
ആ ഫുൾ എല്ലാ ഏരിയയിലും ഈ നാല് മേഖല കവർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് റജി ബ്രദർ ഈ വാക്യം ഒന്ന് മലയാളത്തിൽ വായിക്കോ. സങ്കീർത്തനം 91 വാക്യങ്ങൾ 5-6. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. പേടിക്കാനില്ല. അപ്പോ രാത്രിയിലെ ടെറർ, ഇംഗ്ലീഷിൽ ടെറർ എന്നാ പറയണേ, പകൽ പറക്കുന്ന അസ്ത്രം എന്ന് ഇതിനൊന്നിനെയും പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ ഡേ ആൻഡ് നൈറ്റ് ആണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. 24/7 ആണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ഇപ്പൊ ചില സെക്യൂരിറ്റി പീപ്പിളൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ അവർ പറയും ആ ഞങ്ങൾക്ക് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഉള്ളൂ. പക്ഷെ കർത്താവിന്റെ സംരക്ഷണം 365/7 ഡേ ആൻഡ് നൈറ്റ്, അതിനൊരു ടൈം ലിമിറ്റ് ഇല്ല. എല്ലാ പകലും കവർ ചെയ്യും, രാത്രിയും കവർ ചെയ്യും, വെളിച്ചത്തിലും കവർ ചെയ്യും, ഇരുട്ടിലും കവർ ചെയ്യും. അപ്പോ ഈ നാല് മേഖലകള് മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഈവിളും കവർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ വേറൊരു ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയെന്ന് യോബിന്റെ പുസ്തകത്തിൽ നിന്നും ഈ വാക്യം എനിക്ക് കൺഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്. അപ്പൊ നമുക്കത് പിന്നീട് നോക്കാം. അപ്പൊ ആദ്യത്തെ ഒരു മേഖലയാണ് ടെറർ. ടെറർ എന്ന് പറയുമ്പോൾ ഭീതിയ. നമുക്കറിയാം ഐസിസും അങ്ങനെ ഒത്തിരി ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. അവര് ഒരു മേഴ്സി ഇല്ലാതെ, ഒരു കരുണയില്ലാതെ, മനുഷ്യജീവന് ഒരു വില കൊടുക്കാതെ നശിപ്പിക്കുക, ഭീതിപ്പെടുത്തുന്ന രീതിയിൽ, ദാറ്റ്സ് കോൾഡ് ടെറർ. എല്ലാവരെയും അങ്ങ് മാനുഷികമായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ഈവിൾസിനെയും ഈ മേഖലകളിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തേത് അസ്ത്രം, പകൽ പറക്കുന്ന അസ്ത്രം. അസ്ത്രം എന്ന് പറയുമ്പോൾ വി നോ ഇറ്റ്സ് ആൻ ആറോ. ഒരു അമ്പ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫോക്കസ് ഇല്ലാതെയല്ല, എപ്പോഴും ഒരു അമ്പ് വെയ്യുമ്പോൾ വിടുമ്പോൾ വീൽ ഹാവ് എ ടാർഗറ്റ്, വീൽ ഹാവ് എ ഫോക്കസ്. ആരെയാണ് നമ്മൾ ആ അമ്പ് ചെയ്ത് വീഴ്ത്തേണ്ടതെന്നുള്ളത് എപ്പോഴും ഒരു ഫോക്കസോടുകൂടി അമ്പ് ചെയ്യുന്നത്. അപ്പൊ പിശാജ് ആ അമ്പ് നമ്മളിലേക്ക് ഇടുമ്പോൾ നമ്മളെ, നമ്മളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് അവൻ ഫോക്കസ് ചെയ്യും, നമ്മുടെ ഏതാ വീക്ക്നെസ് എന്നുള്ളത് നമ്മളെ ഫോക്കസ് ചെയ്യും. നമ്മൾക്ക് ബലപ്പെട്ട സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പിശാജ് ഒരിക്കലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരത്തില്ല. കാര്യം ആ ഭാഗങ്ങളിൽ നമ്മൾ വചനത്തിൽ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ബലഹീനമായിട്ടുള്ള മേഖലകളിലേക്കാണ് പിശാജ് അമ്പ് വെയ്യുന്നത്. അമ്പെന്ന് പറയുമ്പോൾ ഓരോ കുത്തുവാക്കുകള്, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാള് നമ്മൾ ഒത്തിരി കുത്തുവാക്ക് പറഞ്ഞു പറയുമ്പോൾ ഒരു അമ്പ് കൊണ്ടുപോലെയാ ആ ദിവസം തന്നെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ദിവസമായി മാറും. നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനുള്ള ശക്തി ഉണ്ടാകത്തില്ല. അത് ദാറ്റ്സ് ദി അറ്റാക്ക് ഓഫ് ദി എനിമി. അതാണ് ഓരോ അമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോ ഈ അമ്പുകളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നത് ആ വചനത്തിൽ ബലപ്പെടുമ്പോഴാണ്. ആ നമുക്ക് എഫേസോസ് ലേഖനത്തിൽ നോക്കാം. എഫേസോസ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ഒരു വിശ്വാസി ശരീര, നമ്മൾ പുറത്തേക്ക് ഇടേണ്ട ഓരോ പടക്കോപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പുട്ട് ഓൺ ദ ഫുൾ ആർമർ ഓഫ് ഗോഡ് എന്ന, തല മുതൽ കാൽ വരെ നമുക്ക് കവറിങ് ഉള്ള എല്ലാ കോപ്പുകളും അതിനകത്തുണ്ട്. അതിനകത്തുള്ള ഒരു പ്രൊട്ടക്ഷനാണ് വിശ്വാസത്തിന്റെ പരിച. ആ വിശ്വാസത്തിന്റെ പരിച എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാവുന്നത്? നമ്മൾ വചനത്തിൽ ബലപ്പെടുമ്പോ വിശ്വാസം എങ്ങനെയാണ് നമ്മളിൽ വരുന്നത്? കേൾവിയാലും, ദൈവത്തിന്റെ faith comes by hearing and hearing by the word of God. Jesus. Amen. Amen. അപ്പോ ആ വിശ്വാസത്തിൽ ബലപ്പെടുമ്പോ ഇൻവിസിബിൾ റലത്തിൽ, നമുക്കറിയാം നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ഒരു പരിചയ പിടിക്കാം, പക്ഷെ ആത്മീയ തലത്തിൽ നമ്മൾക്ക് ആ പരിച ഇവിടെ ഫിസിക്കലി പിടിക്കുന്ന പോലെയല്ല. നമ്മൾ വചനം കേട്ട് വചനത്തിൽ ബലപ്പെടുമ്പോ ഒരു ഇൻവിസിബിൾ റലത്തിൽ നമ്മൾക്ക് ചുറ്റും ഒരു പരിച ഉണ്ടായി വരുവാണ്. അപ്പൊ ഈ അമ്പുകൾ വരുമ്പോൾ ആ അമ്പുകളെ എല്ലാം പിടിച്ചെടുക്കുന്ന ആ പരിചയമാണ്. അപ്പോഴ് നമുക്കറിയാം ഇവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയണത് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് വിൽ ക്വെഞ്ച് ഓൾ ദ ഫയറി ഡാർട്സ് ഓഫ് ദി വിക്കഡ് വൺ എന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തിന്റെ പരിച ശത്രുവിന്റെ അമ്പിനെ എല്ലാം കെടുത്തിക്കളയും എന്നാ പറയണത്. അപ്പോ നമുക്കറിയാം നമ്മളിപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചു, കത്തിച്ചിട്ട് ആ തീ വെള്ളത്തിലേക്ക് മുക്കിക്കഴിഞ്ഞാല് നമ്മൾ എന്ത് ശബ്ദമായിരിക്കും കേൾക്കുന്നേ? എന്നൊരു ശബ്ദം കേൾക്കത്തില്ലേ? അത് കെട്ടുപോകുന്ന പോലെ. അപ്പോ നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയില്
ശത്രുവിൽ നിന്ന് വരുന്ന ഓരോ അമ്പുകളും നമുക്ക് കേൾക്കാൻ പറ്റും, ഇങ്ങനെ കാഞ്ഞു പോണത് ഓരോ അമ്പും. ഇതൊക്കെ ഒരു വിഷ്വൽസ് ആയിട്ട് നമ്മൾ കാണണം മനസ്സിൽ. നമ്മുടെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും പിശാചിന്റെ ഓരോ ചിന്തകളായിട്ടും ഓരോ അമ്പുകൾ വരുമ്പോഴും നമ്മൾ ആ മേഖലയിലെ വചനം വിളിച്ചു പറയുമ്പോൾ ആ വചനത്തിലൂടെ വിശ്വാസത്തിന്റെ പരിച ആ ഒരു കാണാത്ത തലത്തിൽ ഉണ്ടാവുകയാണ്. ആ പരിച ഓരോ അമ്പിനെയും കെടുത്തി കളയുവാണ്. അതാണ് ആത്മീയ തലത്തിൽ സംഭവിക്കുന്നത്. അപ്പോ നമുക്ക് എഫേസോസ് ലേഖനത്തില് അഞ്ചാം അധ്യായത്തിൽ 26 വാക്യത്തിൽ പറയുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ ക്ലെൻസ് ചെയ്യുന്നത് ബൈ ദ വാഷിംഗ് ഓഫ് ദ വാട്ടർ ഓഫ് ദ വേർഡ്, വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകുവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വചനം കൂടുതൽ കേൾക്കും തോറും ഷവറിൽ പോയി നമ്മൾ വെള്ളം കൊണ്ട് കുളിക്കൂലേ, അതുപോലെ നമ്മൾ അങ്ങ് ശുദ്ധിയാകുക. അതിനെ തന്നെ കൺഫേം ചെയ്ത് യേശു ശിഷ്യന്മാരോട് യോഹന്നാൻ 15 അധ്യായത്തിൽ പറയുന്നുണ്ട്, ജീസസിന്റെ വേർഡ്സാ, യു ആർ ഓൾറെഡി ക്ലീൻ ബിക്കോസ് ഓഫ് ദ വേർഡ് വിച്ച് ഐ ഹാവ് സ്പോക്കൺ ടു യു. ജീസസ് യേശു പറയുവാണ് ശിഷ്യന്മാരോട്, നിങ്ങൾ ഓൾറെഡി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ ശുദ്ധീകരിക്കപ്പെട്ടത്? യേശുവിന്റെ നാവിൽ നിന്ന് വന്ന ഓരോ വാക്കുകൾ മൂലം അവർ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ വചനത്തിന്റെ കീഴിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കൊണ്ട് കഴുകുന്ന പോലെ വി ആർ ഗെറ്റിംഗ് ക്ലീൻ എവറി ഡേ. അപ്പോ ഈ തീ അമ്പുകളൊന്നും വിശ്വാസത്തിൽ ബലപ്പെട്ട് കഴിയുമ്പോൾ തീ അമ്പുകൾക്ക് നമ്മുടെ പുറത്ത് ഒരു ശക്തിയില്ല. ആ കഴുകല് വളരെ പ്രധാനമാണ്. വചനം കൊണ്ട്, വചനം കേൾക്കുമ്പോൾ ആ കഴുകല് വെള്ളമാകുന്ന വചനം കൊണ്ട് കഴുകപ്പെടുകയാണ് എപ്പോഴും. അപ്പം നമ്മള് ഇപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളി, ഒരു ഇമാജിനേഷൻ വേണ്ടി പറയുവാണ്, ഈ തീ ഇപ്പൊ ഒരു തീപ്പെട്ടിയാണ്, തീപ്പെട്ടിക്കൊള്ളിയുണ്ട്, ഇത് കത്തിച്ച് ഇതിന്റെ ഒരു തീയമ്പായിട്ട് കാണുവാണെങ്കിൽ തീ അമ്പെന്ന് പറയുമ്പോൾ ഈ അമ്പിന്റെ അറ്റത്ത് തീയുണ്ട്. ആ തീ കൊണ്ടുള്ള അമ്പ് നമ്മളെ എഫക്ട് ചെയ്യുമ്പോൾ അത് നമ്മളെ കത്തിക്കുകയും ചെയ്യും, നമ്മളിൽ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്യും. ഇപ്പൊ ഈ പേപ്പർ നോക്കിക്കഴിഞ്ഞാല് ആ തീ അമ്പ് വന്ന് ഇതിനെ കത്തിക്കുകയും ചെയ്തു, ഡാമേജും ഉണ്ടാക്കി, വൂണ്ട് ഉണ്ടാക്കി. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ കർത്താവ് നമ്മളോട് പറയുക, നീ ഭയപ്പെടേണ്ട ഇതിനെ ഒന്നിനെ, നീ എന്നെ നേടലിൽ എന്റെ ചിറകും കീഴിലാണ് ഇരിക്കുന്നേ, നീ എന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നേ, നീ ആ സീക്രട്ട് പ്ലേസ് അതിവിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നേ, അവിടെ ഒരു അമ്പും നമ്മുടെ പരിസരത്ത് വരത്തില്ല, ഒരു തീയും നമ്മളെ നശിപ്പിക്കാനായിട്ട് വരത്തില്ല. അപ്പോ വി ഡോണ്ട് ഹാവ് ടു ഫിയർ അബൌട്ട് എനി ആരോസ് ദാറ്റ് ഫ്ലൈസ് ബൈ ഡേ. പകൽ പറക്കുന്ന അസ്ത്രത്തെയാണ് ഭയപ്പെടാതിരിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ മേഖലയാണ് പെസ്റ്റിലൻസ്, മാരകമായ മഹാരോഗങ്ങൾ. എന്ന് വെച്ചുകഴിഞ്ഞാല് അത് പറയുക, പെസ്റ്റിലൻസ് ദറ്റ് വാക്സ് ഇൻ ഡാർക്ക്നെസ്, ഇരുട്ടത്ത് നടന്നു വരുന്ന മാരകമായ ഡെഡ്ലി ഡിസീസസ്. ഇപ്പൊ കൊറോണയുടെ കാലമാണിത്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ അവിടെ തൊട്ട് അയ്യോ ഇവിടെ വൈറസ് ഉണ്ടായിരുന്നോ, അയ്യോ ഞാൻ ആ ഡോറ് പിടിച്ചു കൈ കഴുകിയില്ല, അയ്യോ വൈറസ് വന്നോ, കാര്യം എന്താ, നമുക്ക് ഒന്നും കാണാം, ഒരു കാണാത്ത ശത്രുവാണിത്, എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ പോയ വഴിയിൽ ഉണ്ടായിരുന്നോ, ആ വ്യക്തിയോട് സംസാരിച്ചപ്പോ ഞാൻ മാസ്ക് ഇട്ടില്ലായിരുന്നു, എന്തെങ്കിലും സംഭവിക്കുവോ, ഇതൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അന്ധകാരത്തിലായിരിക്കും, കാണാത്ത തലത്തിലായിരിക്കാം ഈ വൈറസ്, പക്ഷെ കർത്താവ് പറയുവാണ് ഡു നോട്ട് ബി അഫ്രൈഡ്, ഇതിനെ കുറിച്ച് ഒന്നിനെ കുറിച്ചും നീ ഭയപ്പെടേണ്ട, നീ എന്റെ ചിറകും കീഴിലായിരിക്കുന്നെ, ഒരു ബാധയും നിന്നെ ഏക്കുകയില്ല. ടേക്ക് ഇറ്റ് ബൈ ഫെയ്ത്ത്. വാ കൊണ്ട് നമ്മൾ വിളിച്ചു പറയുമ്പോ ആ മഹാമാരി എന്തായാലും, ഡോക്ടർമാർ എത്ര വലിയ പേര് അതിന് കൊടുക്കുവാണെങ്കിലും അത് നിർവീര്യമായി പോവും. ബിക്കോസ് യേശുവിന്റെ നാമത്തില് ഇറ്റ് ഹാസ് ടു ബൗ ഇറ്റ്സ് നീ, അത് നിർവീര്യമായി തന്നെ പോവും. യേശുവിന്റെ രക്തത്തിലാണ് നമ്മുടെ സംരക്ഷണം. അപ്പോ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫീലിംഗ് അല്ല. വിശ്വാസം എപ്പോഴും കർത്താവിന്റെ വാഗ്ദത്വം എന്താണ് അത് നാവ് കൊണ്ട് നമ്മൾ വിശ്വസിച്ച് വിളിച്ചു പറയണം. ഉള്ളിലുള്ള ഫീലിംഗ് ഭയമായിരിക്കും, അയ്യോ എന്നായിരിക്കും, പക്ഷെ ആ ഭയത്തെ നമ്മൾ ബലപ്പെടുത്തരുത്. ആ ഫീലിംഗ് ഉണ്ടാകുമ്പോഴും നമ്മൾ വാ കൊണ്ട് വിശ്വാസം തന്നെ വിളിച്ചു പറയണം, അതെപ്പോഴും ഓർക്കണം. പലപ്പോഴും നമുക്ക് അറിയാവെങ്കിലും മറന്നു പോകാം, പക്ഷേ അത് ഓർത്ത് ഓർത്ത് വിശ്വാസം എപ്പോഴും വിളിച്ചു പറയുക. പിന്നെ അപ്പോ ഇതാണ് മാരകമായ മഹാമാരി. നാലാമത്തെ ഒരു മേഖല കർത്താവ് ഭയപ്പെടേണ്ടെന്ന് പറയണത് ഡിസ്ട്രക്ഷൻ. ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൊർണേഡോ, എർത്ത്ക്വേക്ക്, സ്റ്റോം, സ്നോ സ്റ്റോം, പിന്നെ എന്താണ് സൈക്ലോൺ, ഫ്ലഡ്, ഫയർ, അങ്ങനെ ഇതെല്ലാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ ലോയേഴ്സും
ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റുമാരും കോടതികളൊക്കെ ഇങ്ങനത്തെ വലിയ വലിയ ഡിസാസ്റ്റേഴ്സിനെയൊക്കെ അവരതിനെ ടൈറ്റിൽ ഇടുന്നത് ആക്ട് ഓഫ് ഗോഡ് എന്നാണ്. പക്ഷേ സത്യത്തില് ദൈവത്തിൽ അതിലൊരു പങ്കും ഇല്ല. നമുക്കറിയാം മാർക്കോസ് സുവിശേഷത്തില് 4-ാം അധ്യായത്തില് യേശു ഒരു സ്റ്റോമിനെ ശാസിച്ചു, ഒരു കൊടുങ്കാറ്റിനെ ശാസിച്ചു, അതവിടെ കാമായി. അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ യേശു ചെയ്തിരുന്നത് അത് ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ വില് ഓഫ് ഗോഡ് എന്ന് പറയാം. അപ്പൊ യേശു ഹീ റെബ്യൂക്ക് ദ സ്റ്റോം. നമ്മള് യേശു ചെയ്ത പ്രവൃത്തികളും അതിനപ്പുറം ചെയ്യാനാണ് നമ്മൾ വിളിക്കപ്പെട്ടവര്. അപ്പൊ മനുഷ്യന് നാശം വരുന്ന തരത്തിലുള്ള എന്തൊരു ഡിസ്ട്രക്ഷനും ഇറ്റ് ഇസ് നോട്ട് ആൻ ആക്ട് ഓഫ് ഗോഡ്, ഇറ്റ്സ് ഫ്രം ദി ഈവിൾ വൺ മനുഷ്യന് നാശം വരുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒന്നും എന്റെ കുടുംബത്തെയോ എന്റെ ഭവനത്തെയോ ഞാൻ നിൽക്കുന്ന ഈ സിറ്റിയിലോ ഈ ടൗണിലോ ഈ സ്റ്റേറ്റിലോ ഒരു തരത്തിലും ഉണ്ടാവുകയില്ല. ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഈ ദേശത്ത് ഒരു നാശവും ഉണ്ടാവത്തില്ല. സ്റ്റോം വന്നാൽ അത് വേറെ വഴിക്ക് പൊക്കോളാൻ നമ്മൾ കൽപ്പിക്കണം യേശുവിന്റെ നാമത്തിൽ. കാര്യം ദൈവം പറഞ്ഞിരിക്കുക, നിനക്ക് ഇതിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോ വി ഡു നോട്ട് ഹാവ് ടു, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ടൈറ്റിൽ ഡീഡ്, ഒരു ആധാരം പോലെ നമ്മുടെ അവകാശമാ. എടുത്ത് വാഗുണ്ട് കൽപ്പിച്ച് ഉപയോഗിക്കുക, അത് നമ്മുടെ അവകാശമാ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, വിട്ടും മാറിയിരിക്കും. ന്യൂസിലല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഗുഡ് ന്യൂസ് വചനത്തിലാണ്. അവര് ഫാക്ട്സ് പറയും, പക്ഷെ നമ്മൾ സത്യത്തിൽ പിടിച്ചു നിന്ന് സത്യം വിളിച്ചു പറയണം യേശുവിന്റെ നാമത്തിൽ. അപ്പോ മനുഷ്യൻ ഫേസ് ചെയ്യണ 4 മേഖലകളാ ഈവിൾസ്, ടെറർ, അമ്പുകൾ, തീയമ്പുകൾ. അത് പലതരത്തിലാകാം, വാക്കുകളാലും അറ്റാക്സ് ആയിട്ടും പല രീതിയിൽ വരും. 3-ാമത്തേത് മഹാമാരി, 4-ാമത്തേത് ഡിസ്ട്രക്ഷൻസ്, ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഇതിനൊന്നിനെയും പേടിക്കണ്ട, ബിക്കോസ് നമ്മൾ വസിക്കുന്നത് അത്യുന്നതന്റെ ചിറകിൻ കീഴിലാണ്. വി ആർ ഇൻ ദാറ്റ് സീക്രട്ട് പ്ലേസ്. അപ്പൊ നമുക്ക് കർത്താവിന്റെ ഈ വചനത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് ഫുൾ കവറേജാ. നമുക്ക് എല്ലാ മാസവും അതിന് കാശൊന്നും കൊടുക്കണ്ട. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. കഴിയും സങ്കീർത്തനം 91-ൽ പറയുന്നുണ്ട്, ദീർഘായുസ് നൽകി ഞാൻ നിന്നെ തൃപ്തനാക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹോം ഇൻഷുറൻസ് ഉണ്ട്. കാര്യം എന്താ, നോ ഈവിൾ, ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. വചനം എടുത്തോ, ഇത് ഗ്യാരണ്ടിയാ, വാഗോണ്ട് കൽപ്പിക്കുക. അപ്പൊ എന്താ, ഹോം ഇൻഷുറൻസ് ആയില്ലേ. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു മാരകമാക മഹാമാരിയും പേടിക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്ന, അത്യുന്നതന്റെ മറവില. ഓട്ടോ ഇൻഷുറൻസ്, ദൂതന്മാരാ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ കൂടെ വരുന്നത്. പിന്നെ എന്ത് ആക്സിഡന്റ് പേടിക്കാനാ, എന്തുണ്ടെങ്കിലും അവർ നമ്മളെ പൊക്കിയെടുക്കും. പിന്നെ ഫാമിലി കവറേജ് ഉണ്ട്. കാര്യം എന്താ, ഞാനുണ്ടെങ്കിൽ എന്റെ കുടുംബവും അതിന്റെ കൂടെ പ്രൊട്ടക്റ്റഡാ. അപ്പൊ 24/7 പ്രൊട്ടക്ഷനാ. 7 days a week, ഡേ ആൻഡ് നൈറ്റ് കവറേജ്. ഫിസിക്കൽ റിലപത്തിൽ മാത്രമല്ല, നമുക്ക് ഒരു ഇപ്പം ഓൾ ഗൈക്കോ ഇൻഷുറൻസ് ഒക്കെ എടുത്താല് അവർക്ക് ഫിസിക്കൽ റിലത്തിൽ മാത്രമേ ഇൻഷുറൻസ് തരാൻ പറ്റുള്ളൂ. അതിനും കുറെ പരിമിതികളുണ്ട്. ഇത് ആത്മീയ തലത്തിലും നമുക്ക് പ്രൊട്ടക്ഷനാ. ആത്മീയപരമായ അറ്റാക്സിൽ അഗെയിൻസ്റ്റ് ആയിട്ടും യു ആർ സൂപ്പർ നാച്ചുറലി പ്രൊട്ടക്റ്റഡ്. അപ്പോ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കർത്താവ് എന്താന്ന് വെച്ചാൽ, കർത്താവ് നമുക്ക് വാഗ്ദത്തങ്ങളിലൂടെ ഒത്തിരി പ്രോമിസസ് തന്നിരിക്കുക. ആ പ്രോമിസ് എടുത്ത് നമ്മൾ ഉപയോഗിച്ച് അത് പ്രാക്ടീസ് ചെയ്യുകയാണ് വിശ്വാസം എന്ന് പറയുന്നത്. കർത്താവ് എല്ലാം നമുക്ക് തന്നിരിക്കുക, നമുക്ക് ആവശ്യമുള്ളതെല്ലാം. അപ്പൊ നമ്മൾ ഓരോന്ന് എടുത്ത് കൽപ്പിക്കുക, അത് ഫിസിക്കൽ റിലത്തിൽ മാനിഫെസ്റ്റ് ആയി കാണുക. അപ്പൊ നമുക്കറിയാം യോബിന്റെ പുസ്തകത്തില് യോബിനെ സാത്താനെ തൊടാൻ പറ്റിയില്ലായിരുന്നു. സാത്താൻ ദൈവത്തിന് പെർമിഷൻ എടുക്കും. അങ്ങനെ ജോബിന് അറ്റാക്ക് ഉണ്ടാവും. അത് 4 മേഖലകളിലാ. അതും നമ്മളിവിടെ പറഞ്ഞ 4 മേഖലകളിലാ കൃത്യമായിട്ടും. എനിക്ക് ഷോക്കായി പോയി ഞാനത് വായിച്ചപ്പോ. അത് ജോബിന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് 14, 15, 16, 17, 18 വാക്യങ്ങളിലാണ് പറയണത്. 1-ാമത്തെ അറ്റാക്ക് വരുന്നത് സാബിയൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടക്കാര് റെയ്ഡ് ചെയ്യുവാണ് ജോബിന്റെ എല്ലാ കൃഷിയും മൃഗങ്ങളെയെല്ലാം. എന്നിട്ട് ഒരു വേലക്കാരൻ മാത്രമേ ബാക്കി വന്നുള്ളൂ. 2-ാമത്തെ അറ്റാക്ക് എന്താണ്, ദൈവത്തിന്റെ തീ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ വേറൊരു ട്രാൻസ്ലേഷനിൽ ലൈറ്റ്നിങ് എന്നാ പറയണേ. എന്ന് പറയുമ്പോൾ അത് തീയമ്പിന്റെ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് എടുക്കാം. എല്ലാം കത്തിച്ച് ചാമ്പലായി പോയി ആ മിന്നൽ വന്നപ്പോ. 3-ാമത്തെ അറ്റാക്ക് ചാൾഡിയൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടക്കാര് ടെററിസ്റ്റ് പോലെ വോർ പോലെ വന്ന് ഫുൾ അറ്റാക്ക് ചെയ്ത് എല്ലാം നശിപ്പിച്ചു.
നാലാമത്തേത് മരുഭൂമിയിൽ നിന്ന് ഒരു വലിയ ടൊർണേഡോ വന്ന് അവരുടെ വീട് നശിപ്പിച്ച് മക്കളെല്ലാം കൊന്നുകളഞ്ഞു. ഫാമിലി ഇൻഷുറൻസും പോയി, ഹൗസ് ഇൻഷുറൻസും പോയി. പക്ഷെ നമുക്കിതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യേശുവിന്റെ രക്തത്തിലാ മറവിലിരിക്കുന്നത്, കർത്താവിന്റെ മറവിലാ ഇരിക്കുന്നത്. കാര്യം യോബിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ യോബ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് അത് തന്നെ എന്നിലേക്ക് വന്നു. ദ തിങ് ഐ ഗ്രേറ്റ്ലി ഫിയേർഡ് ഹാസ് കം അപ്പോൺ മീ. അപ്പോ അത് തന്നെയാണ് സങ്കീർത്തനം 5-ലും 6-ലും പറയണത്, ഡു നോട്ട് ബി അഫ്രെയ്ഡ്. നീ ഭയപ്പെടേണ്ട. നോ ഫിയർ ഇസ് നോട്ട് പാർട്ട് ഓഫ് അവർ ഡിക്ഷണറി. ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവാണ് എന്റെ സംരക്ഷണം, അതി ഉന്നതൻ, അതി ഉന്നതൻ, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ആ മോസ്റ്റ് ഹൈ ഗോഡിന്റെ മറവിലാ ഞാൻ ഇരിക്കുന്നേ. സർവശക്തൻ, ഏറ്റവും ശക്തിയുള്ള ദൈവം, ആ ശക്തിയുള്ള ദൈവത്തിന്റെ നിഴലിലാ ഞാൻ ഇരിക്കുന്നത്. അവിടെ ഏത് പിശാച എന്നെ തൊടാൻ വരുന്നേ? വരില്ല. യേശുവിന്റെ രക്തത്താലാണ് എന്നെ എന്റെ കുടുംബത്തെ മുദ്ര വച്ചിരിക്കുന്നത്. ഇതോട് എല്ലാം കൂടി എന്റെ വാക്യങ്ങൾ ഞാൻ ചുരുക്കുന്നു. ഓൾ ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്.